ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ബാർസ. അങ്ങനെ ബാർസലോണ ഓഫീഷ്യലായിട്ട് ബാർസയുടെ എവേ കിറ്റ് റിവീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു എവേ കിറ്റ് ബാർസലോണ വുമൻസ് ടീം 50 വർഷം തികച്ചതിൻ്റെ ഒരു ട്രിബ്യൂട്ടാണിത്. ഒട്ടുമിക്ക ബാർസ ഫാൻസിനും ബാർസയുടെ ഹോം കിറ്റിനെക്കാളും ഈ ഒരു ജേഴ്സി ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ജേഴ്സി ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ജേഴ്സിക്ക് കൊടുക്കുന്നത് ഒരു 7 out of 10 തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ജേഴ്സി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം. കൂടാതെ 10 out of 10 എത്ര നിങ്ങൾ നൽകുമെന്ന് കൂടിയും പറയാം. പിന്നെ കുറേ റൂമേഴ്സ് വരുന്നുണ്ട് ബാർസൊക്കെ UCL-നായിട്ട് ഒരു സെപ്പറേറ്റ് ജേഴ്സി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഐ എം വെയ്റ്റിംഗ്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഫാൻസിന് ബാർസയുടെ ജേഴ്സി ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകണം. ഉദാഹരണത്തിന് ഇപ്പോൾ അത്ലറ്റിക്കോ മിനേറോ എന്ന ക്ലബ്ബ് ഫാൻസിന് ക്ലബിന്റെ കിറ്റ് ഡിസൈൻ ചെയ്യാനുള്ള ചാൻസ് നൽകി. അതിൽ നിന്നും ബെസ്റ്റ് ഡിസൈൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് അത് അവരുടെ ഒഫീഷ്യൽ ജേഴ്സി ആക്കും. അതേപോലെ ബാർസ ഫാൻസിന് ആ ഒരു ചാൻസ് നൽകിയാൽ ഒരു കിടിലൻ ഡിസൈനുള്ള ജേഴ്സി ബാർസക്ക് ഉണ്ടാവും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞാൻ കുറെ ബാർസ ഫാൻസ് ജേഴ്സി ഡിസൈൻ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻസ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ വരുന്ന 22-ാം തീയതി മെംഫിസ് ഡിപൈനെ ബാർസ ഒഫീഷ്യലായിട്ട് പ്രസൻറ്റ് ചെയ്യും. ക്യാമ്പനോയിൽ വെച്ചിട്ട് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജെറാർഡ് റൊമേറോ ആണ്. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് വെച്ചാൽ അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആകുന്ന മൊറീബേനെ റയൽ മാഡ്രിഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുണ്ടോ ഡിപ്പോർട്ടീവോ ആണ്. അപ്പോൾ ബാർസയോട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ താരത്തിൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ. താരം ഹൈ ആയിട്ടുള്ള ഒരു വേജ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബാർസയോടെ നിലവിലുള്ള സിറ്റുവേഷനിൽ ആ ഒരു തുക നൽകാൻ സാധിക്കില്ല. ഇനി അഥവാ മൊറീബോ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലെങ്കിൽ മൊറീബേനെ ട്രാൻസ്ഫർ ലിസ്റ്റിലിടും. ഈ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റിലിടുന്നത് താരത്തിനെ കൊണ്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രഷറാണ് ഇത്. എന്നിട്ടും മൊറീബോ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു താരത്തിന് ബാസ ബി ടീം പോലും പ്ലേയിങ് ടൈം ലഭിക്കില്ല. അത് കൺഫേംഡ് ആണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മൊറീബോക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു മത്സരത്തിലും മൊറീബയുടെ ഭാഗത്ത് നിന്ന് ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കും അറിയാനുള്ളത് മൊറീബ ഈ സീസണിൽ എല്ലാ മത്സരത്തിലും ടോപ്പ് ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കും. എന്നിട്ട് നല്ലൊരു പേജ് ചോദിച്ചോ ഫാൻസ് പോലും മൊറീബയെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് വലിയൊരു വേജ് ചോദിക്കുക, അതും ക്ലബ്ബ് ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് അതിലൊരു ലോജിക്കും ഇല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം മൊറീബ ക്ലബ്ബിൽ നിൽക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാണ്. ടിൽ ദാൻ, വിസ്കയൽ ബാർസ.